കൊല്ലം റൂറൽ ജില്ലാ പോലീസ് പരിധിയിൽ 4 ദിവസത്തേക്ക് നിരോധനാജ്ഞ. ശാസ്താംകോട്ട ഡി ബി കോളേജിലെ വിദ്യാർത്ഥി സംഘർഷം വ്യാപിച്ചതിനെ തുടർന്നാണ് നടപടി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങളോ യോഗങ്ങളോ നടത്താൻ പാടില്ല. മതപരമായ ചടങ്ങുകൾക്ക് നിരോധനം ബാധകമല്ല. ശാസ്താംകോട്ട ഡി ബി കോളേജിൽ കെഎസ്യു സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആദിത്യനെ ഒരു സംഘം വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു. തടസ്സം പിടിച്ച മാതാപിതാക്കൾക്ക് മർദ്ദനമേറ്റിരുന്നു. സംഭവത്തിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഇതേ തുടർന്നാണ് വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായത്. സുൽത്താൻ ബത്തേരി മന്ദംകൊല്ലിയിൽ തോട്ടത്തിലെ പൊട്ടക്കിണറ്റിൽ വീണ കടുവക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. 1 വയസ്സോളം പ്രായമുള്ള കടുവയെ മയക്കുപിടി വെച്ച ശേഷം കിണറിൽ നിന്ന് പുറത്തെത്തിക്കുകയായിരുന്നു. കടുവകളുടെ സാന്നിധ്യമുള്ള ബീനാച്ചിയെ സെറ്റിനോട് ചേർന്ന പ്രദേശമായ മന്ദംകൊല്ലിയിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ രാവിലെയാണ് കടുവക്കുഞ്ഞിനെ കണ്ടത്. 1 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് കിണറ്റിൽ അകപ്പെട്ടത്. വെറ്റിനറി സർജൻ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ച ശേഷം കടുവയെ കിണറ്റിന് പുറത്തെത്തിച്ചു. ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലെത്തിച്ച് കൂട്ടിലേക്ക് മാറ്റി. വിദഗ്ധ പരിശോധനകൾക്കും നിരീക്ഷണത്തിനു ശേഷം കടുവക്കുഞ്ഞിനെ എങ്ങോട്ട് മരണമെന്ന് തീരുമാനിക്കുമെന്ന് DFO പറഞ്ഞു. മദറിന്റെ പ്രസൻസ് ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസസ് കിട്ടിയിട്ടില്ല. കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് വീണ്ടും സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇതിന്റെ കൂടെ തന്നെ അമ്മയും ഒരു കുട്ടിയും കൂടെ വേറെയും കൂടെ ഉണ്ടെന്ന് ഇപ്പൊ ഫോറസ്റ്റുകാരെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ട എല്ലാ നടപടികളും ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തുനിന്നും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. വളരെ ഭീഷണിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അമ്മക്കടുവയ്ക്കായി വനംവകുപ്പ് തിരച്ചിൽ തുടങ്ങി. പ്രദേശത്ത് നിരീക്ഷണവും ശക്തമാക്കി. News 18 വയനാട്. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ച കാർ യാത്രക്കാരന്റെ പരിക്ക്. കൽപ്പറ്റ സ്വദേശി പ്രവീണാണ് പരിക്കേറ്റത്. ദേശീയപാതയിൽ താമരശ്ശേരി പരപ്പൻപൊയിൽ പെട്രോൾ പമ്പിന് സമീപം രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. വയനാട്ടിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന കാറിൽ പ്രണവിനൊപ്പം മാതാവും സുഹൃത്തും ഉണ്ടായിരുന്നു. ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മൈസൂരിൽ നിന്നും ബിസ്ക്കറ്റുമായി പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന ലോറി പെട്രോൾ പമ്പിന് സമീപത്തെ വളവിൽ രാത്രിയിൽ നിർത്തിയിട്ടതായിരുന്നു. പരിക്കേറ്റ പ്രവീണിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെയ്യാറ്റിൻകര ആർട്സ് കോളേജിലെ 4 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. അജിദേവ്, സച്ചിൻ, അസ്കർ അലി, ജെൻസൺ എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഴിഞ്ഞത്തെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത്. അമ്പലമുക്ക് കൊലപാതകത്തിൽ പ്രതി രാജേന്ദ്രൻ കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെത്തി. പേരൂർക്കടയിൽ നടത്തിയ തെളിവെടുപ്പിലാണ് കത്തി കണ്ടെത്തിയത്. കൊലപാതകത്തിന് മുൻപ് പ്രതി രാജേന്ദ്രൻ ജോലി ചെയ്തിരുന്നത് പേരൂർക്കട പോലീസ് സ്റ്റേഷന് സമീപത്തെ ഹോട്ടലിലായിരുന്നു. ഹോട്ടലിനോട് ചേർന്ന് ഇയാൾ താമസിച്ചിരുന്ന മുറിയിൽ 1.5 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിനൊടുവിലാണ് കത്തി കണ്ടെത്തിയത്. മുറിയിലെ വാട്ടർ ലൈൻ പൈപ്പിന് അടിയിലാണ് കൊല നടത്താൻ ഉപയോഗിച്ച കത്തി ഒളിപ്പിച്ചിരുന്നത്. അവൻ താമസിക്കുന്ന റൂമിന്റെ വാട്ടർ ലൈൻ അതിൽ വെള്ളമില്ല. അത് കട്ട് ചെയ്തതിന് ശേഷം തറയോട് ചേർത്ത് അവൻ താത്തു വെച്ചിരിക്കുകയാണ്. അതിന് പോലീസ് നല്ല പാടുപെട്ടാണ് ആ കത്തി എടുക്കാൻ പറ്റും. ഞാൻ കൂടെ നിൽക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്റെ വസ്ത്രങ്ങളടക്കം മുറിയിൽ ഉപേക്ഷിച്ചിരുന്നുവെന്ന് പ്രതി രാജേന്ദ്രൻ ചോദ്യം ചെയ്യലിനിടെ പറഞ്ഞിരുന്നു. നേരത്തെ തിരുവനന്തപുരം നഗരത്തിലെ പല പ്രദേശങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നെങ്കിലും കേസിലെ നിർണായക തെളിവായ കത്തി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് കത്തി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം മുട്ടടയിൽ നടത്തിയ തെളിവെടുപ്പിൽ പ്രതി കൃത്യം നടത്തിയ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം കണ്ടെത്തിയിരുന്നു. News 18 തിരുവനന്തപുരം. കൊട്ടാരക്കര ഗോഡൌണിലെ ഉപയോഗശൂന്യമായ അരി ഗോഡൌണിൽ നിന്ന് മാറ്റി സപ്ലൈകോ അധികൃതർ. ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പരിശോധനയിൽ വിഷാംശം കണ്ടെത്തിയ അരി വീണ്ടും വൃത്തിയാക്കി വിപണനം ചെയ്യാനുള്ള നീക്കം നടക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നൂറ് ചാക്കരിയാണ് ഗോഡൌണിൽ നിന്നും സപ്ലൈകോ കൊണ്ടുപോയത്. അരിയിൽ വിഷാംശം കലർന്നിട്ടുണ്ടെന്ന് ഭക്ഷ്യവിഭാഗം ലാബിലെ പരിശോധനയിൽ തെളിഞ്ഞതോടെ 7 മാസം മുമ്പ് ഗോഡൌൺ പൂട്ടി സീൽ ചെയ്തിരുന്നു. പുനലൂർ KSRTC ഡിപ്പോയിൽ ഉപരോധ സമരം. കെ ഷിഫ്റ്റ് അവസാനിപ്പിക്കുക, ശമ്പള വർധന നടപ്പാക്കുക, പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡല സെക്രട്ടറി CAJ പ്രസാദ് അധ്യക്ഷനായിരുന്നു. മരമുറി വിവാദത്തിൽ സസ്പെൻഷനിൽ കഴിയുന്ന ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറെ
റേഞ്ചർ ഓഫീസറുടെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. മുൻ അടിമാലി റേഞ്ചർ ഓഫീസർ ജോജി ജോണ്ടെ തേക്കടിയിലെ വീട്ടിലും റിസോർട്ടിലുമാണ് പരിശോധന നടത്തിയത്. വരുമാനത്തിന്റെ 304 ഇരട്ടി സ്വത്തുള്ളതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതായാണ് വിവരം. സ്വത്ത് സംബന്ധിച്ച രേഖകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിനായി രേഖകളും ബാങ്ക് പാസ്ബുക്കും കസ്റ്റഡിയിലെടുക്കും. വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെല്ലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. രാത്രിയിൽ ഡ്രോൺ ക്യാമറ പറത്തുനിന്ന പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് പ്രാവുകളെ. പ്രാവുകളുടെ കാലിൽ ലൈറ്റുകൾ ഘടിപ്പിച്ച് ആകാശത്തേക്ക് പറത്തിയ സംഘത്തെ അന്വേഷണത്തിൽ കണ്ടെത്തി. മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം. രാത്രിയിൽ ആകാശത്ത് പല നിറത്തിലുള്ള ലൈറ്റുകൾ കാണുന്നത് പതിവായതോടെയാണ് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചത്. ഡ്രോൺ ക്യാമറ പറത്തുന്നുവെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഡ്രോൺ ക്യാമറ അന്വേഷിച്ചെത്തിയ പോലീസുകാർ കണ്ടത് കാലുകളിൽ ലൈറ്റുകൾ ഘടിപ്പിച്ച് പറത്തിവിട്ട പ്രാവുകളെ. മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രാവുകളെ പരിശീലിപ്പിക്കുന്ന സംഘത്തെ പോലീസ് കണ്ടെത്തി. കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറിയാണ് സംഘം ഇത്തരത്തിൽ പ്രാവുകളെ പറത്തുന്നത്. സംഘത്തിലെ ആളുകളെ കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം. ന്യൂസ് 18 വളാഞ്ചേരി. പത്തനാപുരം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മഞ്ഞ മൺകാല കുടിവെള്ള പദ്ധതിയുടെ ട്രയൽ റൺ പൂർത്തിയായി. മുഴുവൻ വീടുകളിലും സൗജന്യമായി കുടിവെള്ളം എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പത്തനാപുരത്തെ ദശാബ്ദങ്ങളായുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. വിളക്കുടി, വെട്ടിക്കവല, മേലില ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മഞ്ഞ മൺകാല കുടിവെള്ള പദ്ധതിയുടെ ട്രയൽ റൺ പൂർത്തിയായി. കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. ഈ പദ്ധതിക്ക് ഏതാണ്ട് 24 കോടി രൂപ 24.15 കോടി രൂപയാണ്. ഇത് പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യഘട്ടമായി നബാർഡിൽ നിന്ന് വന്നു. 2014 നിർമ്മാണം ആരംഭിച്ച ഈ പദ്ധതിക്ക് സ്ഥലമെടുക്കുന്ന കാര്യത്തിലും മറ്റും വിളക്കുടി പഞ്ചായത്ത്, മേല്ല പഞ്ചായത്ത്, അതുപോലെ വെട്ടിക്കോര പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലമെടുത്തത്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ സ്ഥലമെടുത്തത്. 1 ഏക്കർ 5 സെന്റ് സ്ഥലമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വലിയൊരു പ്ലാന്റാണ്. അതിൽ 11 എം എൽ ഡി വെള്ളമാണ് ഉത്പാദിപ്പിക്കുന്നത്. കുരിയോട്ട് മലയിൽ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ 3.5-4 ഇരട്ടിയോളം വരുന്നുണ്ട്. 2014 പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി 41.15 കോടി രൂപ നബാർഡിൽ നിന്നാണ് അനുവദിച്ചത്. 3 പഞ്ചായത്തുകളിലെയും മുഴുവൻ വീടുകളിലും സൗജന്യമായി കുടിവെള്ളം എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പത്തനാപുരം. വീട് മുഴുവൻ ചെടികളും വൃക്ഷങ്ങളും കൊണ്ട് സമ്പന്നമാക്കിയ ഒരു കുടുംബത്തെ പരിചയപ്പെടാം. പത്തനംതിട്ട വെട്ടൂർ സ്വദേശിയും അധ്യാപകനുമായ പ്രിൻസും കുടുംബവുമാണ് വീടും പരിസരവും പ്രകൃതി സൗഹൃദമാക്കി താമസിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ പ്രിൻസിന്റെ വീട് കണ്ടാൽ ആരും അതിശയിച്ചു പോകും. വള്ളിപ്പടർപ്പുകളും വൃക്ഷങ്ങളും കൊണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥ. കിടപ്പുമുറിയും ബാത്റൂമും അടുക്കളയും ഒഴിച്ചുള്ള വീടിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും ചെടികളും ഫലവൃക്ഷങ്ങളും കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്നു. അഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച വീടിനകത്തും പുറത്തും 20,000 ചെടികളും ചെറുഫലവൃക്ഷങ്ങളുമാണ് നട്ടുപരിപാലിക്കുന്നത്. ഇവയിൽ പലതും വിദേശത്തു നിന്നും എത്തിച്ചതാണ്. വേനൽക്കാലത്ത് പോലും കുളിർമയുള്ള കാറ്റും തണുപ്പുമാണ് ഈ ട്രോപ്പിക്കൽ ഹോമിൽ നിന്നും ലഭിക്കുന്നത്. ഈ 5 സെന്റ് സ്ഥലത്തിനകത്ത് ഏകദേശം ഒരു 10-20,000 ചെടികൾ തന്നെ കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്ലാവ്, മാവ്, റംബുട്ടാൻ, പേര, അതുപോലെ അമ്പഴം, അങ്ങനെ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും ടോപ്പിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അത് കളക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പ്രകൃതി സംരക്ഷണവും പ്രകൃതി സ്നേഹവുമാണ് വീട് തന്നെ ഒരു കാടാക്കി മാറ്റാൻ പ്രിൻസിനെ പ്രേരിപ്പിച്ചത്. കാട്ടിൽ കാട് ചോദിക്കാറുണ്ട്, ആൾക്കാർ ചോദിക്കുന്നവരുണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. കാട് ആ എന്തെങ്കിലും ഒരു നമ്മൾ അടയാളം പറയുമ്പോഴാണെങ്കിലും നമ്മൾ പറയുമ്പോൾ പറയും ആ കാടാണോ, ആ കാട് പിടിച്ച വീടാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്കത് ഒരു സന്തോഷമാണ് ശരിക്കും പറയാം. ഞങ്ങൾ പറയുമ്പോഴും പറയുന്നത് അങ്ങനെയാണ്, അങ്ങോട്ട് വരുമ്പോൾ കാട് പിടിച്ച വീടാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അതൊരു ഐഡന്റിറ്റിയാണ്. ചെടികളുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണവും പരിപാലനവും പ്രിൻസും ഭാര്യയും മക്കളും ചേർന്നാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ലൈബ്രറി ഒരുക്കി നൽകി PKV ഗ്രന്ഥശാല. കൊട്ടാരക്കര BRCയിലാണ് നീർമാതളം എന്ന പേരിൽ പുസ്തക കോർണർ സ്ഥാപിച്ചത്. രക്ഷിതാക്കളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. തലച്ചിറ PKV ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെയാണ് കൊട്ടാരക്കര BRCയിൽ രക്ഷിതാക്കൾക്കായി പുസ്തക കോർണർ ഒരുക്കിയിരിക്കുന്നത്. നീർമാതളം എന്ന പേരിൽ സ്ഥാപിച്ച പുസ്തക കോർണറിന്റെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ജോൺസൺ നിർവഹിച്ചു. വർത്തമാന കാലഘട്ടത്തിൽ
പുസ്തക വായനയോടുള്ള പ്രതിബദ്ധത കുറയുന്നു എന്നുള്ള ചില പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം ആ പുസ്തക വായനയോട് അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുസ്തക കൂടുകൾ നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം സ്ഥാപിക്കുന്നത്. കൊട്ടാരക്കരത്ത് ബി ആർ സിയിലെ അധ്യാപക അതിൻ്റെ ചുമതലക്കാർ ഞങ്ങളുമായി ബന്ധപ്പെടുകയും വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെയൊരു പുസ്തക കോർണർ ഈ രക്ഷിതാക്കൾക്കായി അവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറച്ച് പുസ്തകങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു പുസ്തക കോർണർ ഇവിടെ ഒരുക്കി നൽകാം എന്ന സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ആ ചുമതല ഏറ്റെടുത്തത്. കൊട്ടാരക്കര ബി ആർ സിയിൽ 250 പരം ഭിന്നശേഷി വിദ്യാർത്ഥികളാണുള്ളത്. വിദ്യാർത്ഥികൾക്ക് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി എന്നിവ നടക്കുമ്പോൾ രക്ഷിതാക്കളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ സഹായകരമാകുമെന്ന് അധ്യാപകർ പറയുന്നു. കൊട്ടാരക്കര ബി ആർ സിയിൽ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവയ്ക്കായി ഭിന്നശേഷി കുഞ്ഞുങ്ങളുമായി ധാരാളം രക്ഷിതാക്കൾ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ എത്തിച്ചേരുന്ന ഇടവേളകളിൽ അവർക്ക് ആ ഇടവേളകളെ സാർത്ഥകമാക്കി മാറ്റാൻ പുസ്തക വായനയിലൂടെ കഴിയും എന്ന് കൊട്ടാരക്കര ബി ആർ സി പ്രതീക്ഷിക്കുകയാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ബി ആർ സിയിൽ വിദ്യാർത്ഥികൾ എത്തുന്നത്. തെറാപ്പികൾ നീണ്ടുപോകുമ്പോൾ രക്ഷിതാക്കൾക്ക് സമയം ചെലവഴിക്കാൻ നീർമാതളം പുസ്തക കോർണർ ഉപയോഗപ്രദമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കൊട്ടാരക്കര. വേനൽ ചൂട് കടുത്തതോടെ വഴിയോരങ്ങളിൽ ശീതളപാനീയ വിപണികളും സജീവമായി. പലയിടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തണ്ണിമത്തൻ, ഓറഞ്ച്, കരിമ്പ് എന്നിവയുടെ ജ്യൂസുകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. വേനൽ ചൂടിന്റെ കാഠിന്യമേറിയതോടെയാണ് വഴിയോരങ്ങളിലെ ശീതളപാനീയ വിപണികൾ സജീവമായത്. തണ്ണിമത്തൻ, കരിമ്പ്, ഓറഞ്ച്, ഇളനീർ എന്നിവയുടെ ജ്യൂസുകൾക്കാണ് ഏറെ പ്രിയം. ആപ്പിൾ, മുന്തിരി, കൈതച്ചക്ക, ഏലക്ക, ഇഞ്ചി, പഞ്ചസാര എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന തണ്ണിമത്തൻ ജ്യൂസുകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. വേനൽ ചൂടിൻ്റെ കാഠിന്യമേറിയതോടെ ദാഹമകറ്റാൻ തണ്ണിമത്തൻ ജ്യൂസാണ് പലരും ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ലൊരു ആശ്വാസം ഇങ്ങനെയൊക്കെയുള്ള കടകൾ. ഇപ്പോൾ നല്ല ചൂടാണ്, ചൂട് സമയത്ത് കുടിക്കുമ്പോൾ വയറിൻ്റെ ഒരു തണുപ്പുണ്ട്, നമുക്കൊരു ആരോഗ്യമുണ്ട്, നല്ല എന്തുകൊണ്ടും നല്ലതാണ്. ഓറഞ്ച്, കരമ്പ്, മുന്തിരി എന്നിവയുടെ ജ്യൂസുകൾക്കും പഴങ്ങളുടെ വിൽപ്പനയിലും വർധന ഉണ്ടായതോടെ കച്ചവടക്കാരും സന്തോഷത്തിലാണ്. തണ്ണിമത്തനും ഫ്രഷ് ഓറഞ്ച് ജ്യൂസും സോഡ നാരങ്ങ ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവച്ചാൽ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കുടിക്കുന്നു. എല്ലാവരും നല്ലതാണെന്ന് തന്നെ ഇന്ന് വരെ പറഞ്ഞു. അതേസമയം വഴിയോരങ്ങളിൽ ശുചിത്വം പാലിക്കാതെ കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധനകളും നടത്തിവരുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി രാമക്കൽ മെട്ടിൽ സൗരോർജ്ജത്തിൽ നിന്നും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുടെ ട്രയൽ റൺ തുടങ്ങി. 1 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. സൗരോർജ്ജത്തിൽ നിന്ന് ഭാവിയിൽ 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവുമെന്നും പ്രതീക്ഷിക്കുന്നു. രാമക്കൽ മെട്ടിലെ ആമപ്പാറ മലനിരകളിൽ 16 കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്. അനാട്ടിന്റെ നേതൃത്വത്തിൽ സിഡാക്കിന്റെയും കെൽട്രോണിന്റെയും സഹകരണത്തോടെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. സിഡാക് ആണ് സോളാർ വിൻഡ് ഇൻവേർട്ടർ വികസിപ്പിച്ചെടുത്തത്. രാമക്കൽ മെട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി 11 kV ലൈനിലൂടെ നെടുങ്കണ്ടം സബ്സ്റ്റേഷനിലെത്തിക്കും. ഈ ലൈനിലേക്ക് വൈദ്യുതി കടത്തിവിട്ടു തുടങ്ങി. 2ാം ഘട്ടം ഉടൻ ആരംഭിക്കും. 1 മെഗാവാട്ട് വൈദ്യുതി KSEB നൽകാവുന്ന വിധത്തിലാണ് ട്രയൽ റൺ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സോളാറിൽ നിന്ന് 1 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചു തുടങ്ങും. പിന്നീട് പദ്ധതി വിജയകരമായ ശേഷി 3 മെഗാവാട്ടായി ഉയർത്തും. മേഖലയിൽ അനർട്ടിന്റെ ഉടമസ്ഥതയിൽ 147 ഹെക്ടർ ഭൂമിയാണുള്ളത്. വർഷം മുഴുവൻ ശക്തമായ കാറ്റ് ലഭിക്കുന്നതും സൂര്യപ്രകാശം ശക്തമായി ലഭിക്കുന്നതുമായ വിശാലമായ പുൽമേടുകളോട് കൂടിയതാണ് ഈ സ്ഥലം. ഇക്കാരണത്താൽ കൂടുതൽ കാറ്റാടികളും സോളാർ പാനലുകളും സ്ഥാപിച്ച് വൻതോതിൽ മേഖലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ന്യൂസ് 18 രാമക്കൽ മേട. നിർദ്ധനരായ രോഗികൾക്ക് കൈത്താങ്ങാവുകയാണ് പൈങ്ങാട്ടൂരിലെ വേണു. ഭക്ഷ്യക്കിറ്റുകളും മരുന്നുകളും വീടുകളിൽ എത്തിച്ചു കൊടുത്തും നിർദ്ധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തുമാണ് വേണു നാട്ടുകാരെ സഹായിക്കുന്നത്. കോവിഡ് രോഗികളുടെ ഭവനങ്ങളിൽ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയും കിടപ്പു രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിച്ചും കൈത്താങ്ങാകുകയാണ് ബാർബറായ KK വേണു. ബാർബർ ഷോപ്പിലെ 10 ദിവസത്തെ വരുമാനം വൃക്കരോഗിയായ യുവാവിൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് അദ്ദേഹം.
ഈ പയ്യൻ്റെ ശ്രദ്ധ മറ്റു ജനങ്ങളിലോട്ട് എത്തണമെന്ന് തോന്നിയപ്പം ഒരു പുതിയ ആശയം എനിക്ക് തോന്നിയത്, എൻ്റെ 10 ദിവസത്തെ വേതനം ബാർബർ ഷോപ്പിൽ മുടി വെട്ടുന്ന മുഴുവൻ തുകയും 1 രൂപ പോലും എടുക്കാതെ ഞാൻ ഈ പെട്ടിയിൽ നിക്ഷേപിക്കുകയും ഇതിൻ്റെ താക്കോല് ഇതിൻ്റെ കമ്മിറ്റി ട്രഷറർ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്തെ പ്രധാന കാരണം. ഈ പയ്യനോടുള്ള സ്നേഹവും അവൻ്റെ സ്വഭാവവും കൂടുതൽ ജനങ്ങൾ അറിയണം, കൂടുതൽ പേര് അറിയണം, അവരുടെ എല്ലാം ശ്രദ്ധ ഈ പഞ്ചായത്ത് മൊത്തം ഈ പയ്യനൊപ്പമാണെന്ന് ബോധ്യപ്പെടണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം, ഇങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. വേണുവിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും ഇങ്ങനെയുള്ളവർക്ക് പ്രോത്സാഹനം നൽകണമെന്നും പൊതുപ്രവർത്തകനായ രാജീവ് വിജയൻ. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് ഈ നാടൊന്നാകെ അദ്ദേഹത്തോട് ഒപ്പം നിന്നുകൊണ്ട് ശ്രീ സനീഷിനു വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച വിശ്വാസമുണ്ട്. വേണു ചേണ്ണെ ഞങ്ങൾ പ്രത്യേകം അനുമോദിക്കാനായി ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിർധന കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തും കഷ്ടപ്പെടുന്നവർക്ക് സഹായം എത്തിച്ചും സ്വാന്തനമാക്കുകയാണ് വേണു. പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സുധർമ്മയും മക്കളായ രാഹുലും ആതിരയുമുണ്ട്. ന്യൂസ് 18 കോതമംഗലം. പരിസര ശുചീകരണം തപസ്യയാക്കി ഒരു കൊച്ചുമിടുക്കി മയൂഖ സോനാരെ. പാടശേഖരങ്ങളിൽ നിന്നും കുളങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും ശേഖരിച്ചാണ് മലപ്പുറം പെരുമ്പടപ്പ് സ്വദേശിയായ ഈ 6-ാം ക്ലാസ്സുകാരി ശ്രദ്ധേയാകുന്നത്. വീടിന് സമീപത്തെ ജലസേചന തോടുകളിലും ജനസഹവാസം കുറഞ്ഞ കുണ്ടിലും പൊട്ടക്കുളങ്ങളിലും സമൂഹദ്രോഹികൾ വലിച്ചെറിയുന്ന മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സാഹസപ്പെട്ട് ശേഖരിച്ച് ഈ പ്രദേശം വൃത്തിയാക്കുന്ന ജോലിയാണ് ഈ 6-വയസ്സുകാരി സ്വമേധയാ ഏറ്റെടുത്തിരിക്കുന്നത്. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ അയിരൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥിയായ ഈ മിടുക്കി ജീവകാരുണ്യ പ്രവർത്തകൻ അറമുഖൻ സോനാരയുടെ മകളാണ്. ഇവിടെ ഇവിടെയൊക്കെ നല്ല തോടാളാണ്, ഇത് അങ്ങനെ തോടാളാണ്. അപ്പോ ഇത് നിറയുമ്പോ പാടൊക്കെ നിറയുമ്പോ വെള്ളം കൂടുമ്പോ കുപ്പികളൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഞാനും അച്ഛനും, എന്റെ വീട് ഇവിടെ അടുത്താണ്, ഞാനും അച്ഛനും കൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് ഇത് പറക്കാന്നുള്ളൊരിത് തോന്നിയിട്ട് അങ്ങനെ പറക്കിയതാണ്. ഇപ്പൊ കൊറേ കുപ്പികളുണ്ട്. മയൂഖയുടെ മികവുകൾ തിരിച്ചറിഞ്ഞ് അയിരൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ക്ലബ്ബുകളും ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഘടനകളും പെരുമ്പടവ് ഗ്രാമപഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റിയും ആദരിക്കുകയുണ്ടായി. പത്രങ്ങളിലും നവമാധ്യമ കൂട്ടായ്മകളിലും ഈ വാർത്ത പരന്നതോടെ ഈ മിടുക്കിയെ തേടി ഉപഹാരങ്ങളും അഭിനന്ദനങ്ങളും എത്തിത്തുടങ്ങി. ന്യൂസ് 18 എടപ്പാൾ. കൃഷ്ണപുരം ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിൽ സംഘ ചിത്ര പ്രദർശനം. ചിത്രകാരന്മാരായ പ്രണവം കുമാർ, ഭദ്രൻ കാർത്തിക, ഷമീർ ഹരിപ്പാട് എന്നിവരുടെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ദ നെക്സ്റ്റ് വിൻഡോ സംഘചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. പ്രണവം ശ്രീകുമാർ, ഭദ്രൻ കാർത്തിക, ഷമീർ ഹരിപ്പാട് എന്നീ പ്രമുഖ കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്ര പ്രദർശനം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് പ്രമേയം. 3 പേരും ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഈ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രകൃതിയെ മനുഷ്യൻ ദ്രോഹിക്കുന്ന ചില അവസ്ഥകളും ആണ് ഈ ചിത്രങ്ങളിൽ പ്രതിഫലിച്ച് കാണുന്നത്. പ്രകൃതി ചൂഷണത്തിന് തീവ്രത, ആഘാതം, നിസ്സഹായത തുടങ്ങിയവയാണ് ഓരോ ചിത്രവും പറയുന്നത്. മിക്കവയും 4x3 വലിപ്പത്തിൽ അക്രലിക് ഉപയോഗിച്ച് ക്യാൻവാസിൽ തീർത്തവയാണ്. പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം, അല്ലെങ്കിൽ പ്രകൃതി വരും തലമുറയെ നോക്കാതെ ഒരു ദാക്ഷിണ്യവും കൂടാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എതിരായി ഒരു സംവേദനം, അതായത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിലും പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് അവരോട് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുമാണ് ഞങ്ങൾ ഈ 3 പേരും ഈ ചിത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആസ്വാദനത്തിനപ്പുറം പ്രകൃതി സംരക്ഷണത്തിന് ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് 3 ചിത്രകാരന്മാർ. കൃഷ്ണപുരം ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിലാണ് പ്രദർശനം. ന്യൂസ് 18 കായംകുളം. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ നാഷണൽ ജനതാദൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അധികാര ദുർവിനിയോഗത്തിന് വിചാരണ നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിധി ഉണ്ടാകുമെന്ന പശ്ചാത്തലത്തിലാണ് LDF സർക്കാർ തിരക്കിട്ട് ലോകായുക്തയ്ക്ക് മൂക്കയറിടുന്നതെന്ന് ജോൺ ജോൺ പറഞ്ഞു.
കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ വനിതാ ശാസ്ത്രജ്ഞ പദ്ധതിയിൽ പെരിന്തൽമണയിലെ ഗവേഷകയും കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ എ ടി ഫാത്തിമ ഷിർനാഷാനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പെരിന്തൽമണ്ണ സ്വദേശിനി എ ടി ഫാത്തിമ ഷിറിൻ ഷാനെയാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ വനിതാ ശാസ്ത്രജ്ഞ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ നിന്ന് പദ്ധതിയിൽ ഇടം നേടിയ ഏക ഗവേഷകയാണ് ഫാത്തിമ. 16,65,000 രൂപ, ലാപ്ടോപ്പ്, യാത്രാബത്ത തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചത്. നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ. ഫിസിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം എം മുസ്തഫയുടെ കീഴിലാണ് ഗവേഷണം നടന്നുവരുന്നത്. സെക്കൻഡറി ന്യൂട്രോൺ പ്രൊഡക്ഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്നതാണ് ഗവേഷണ വിഷയം. നമുക്കിപ്പം ഒരുപാട് ഇൻ്റർനെറ്റ് സോഴ്സുകളിലൊക്കെ നമുക്ക് വേണ്ട ഒരുപാട് റിസർച്ച് ഫണ്ടിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. എങ്കിൽ തന്നെ അത് കൂടുതൽ എൻക്വയർ ചെയ്ത് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം. കാരണം ഒരുപാട് റിസർച്ച് ഫണ്ടിങ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽപ്പെട്ട ഒന്നാണ് വിമൻ സയൻറ്റിസ്റ്റ്. ഇപ്പോൾ ഇത് വിമണിന് മാത്രം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ആ കാൻഡിഡേറ്റ്സിന് നോർമലി റിസർച്ച് കാൻഡിഡേറ്റ്സിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല പുറത്തുള്ളവർക്ക്. അപ്പം ഇത് നമുക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാം. DST പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ഘട്ട ഇന്റർവ്യൂകളായിട്ടാണ് നമ്മുടെ സെലക്ഷൻ പാറ്റേൺ വരുന്നത്. 3 വർഷമാണ് ഗവേഷണ കാലാവധി. കുഞ്ഞുമൊയ്തീൻ മാസറുടെയും റെജിലയുടെയും മകളാണ് ഫാത്തിമ ഷിറിൻ ഷാന. ജാമിയ മിലിയ സർവകലാശാലയിലെ ഗവേഷകനായ എം ഷമീദാണ് ഭർത്താവ്. ന്യൂസ് 18 പെരിന്തൽമണ്ണ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.